ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാഷിസ് ഫുഡ്. എല്ലാവർക്കും റാഷിസ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നെയ്പത്തിരി, നെയ്പത്തിര് എന്നൊക്കെ പറയുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു അപ്പാണ് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 1.5 കപ്പ് പൊടിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് തന്നെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേറെ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ച് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ അരിപ്പൊടിക്കും അതിൻ്റേതായിട്ടുള്ളൊരു അളവ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇനി അഥവാ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അരിപ്പൊടിയിലാണ് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, നെയ്സ് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ അതേപോലെ വേണം ഈ അപ്പത്തിന് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം വെട്ടി തിളക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ തവി കൊണ്ടും എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഓഫാക്കരുത്. പിന്നെ ഒരു അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം തീ ഓഫാക്കി എടുക്കാനായിട്ട്. പിന്നെ ഞാനത് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ ആവി തന്നെ ഇത് വേവണം കേട്ടോ പൊടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അടച്ചു വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ തളികയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഈ അരിപ്പൊടി, ഈ മാവ് ഇത് ഇന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ നല്ല ചൂട് വേണം. ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ചൂടാറാൻ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇത് കുഴച്ചെടുക്കട്ടെ. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ മാവിലോട്ട് ഒട്ടും എനിക്ക് കൈ പിടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തു, ഒരു പൊട്ടിനൊരു ഗ്ലാസ് എടുത്തിട്ട് അതും കൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല പ്രസ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പൊട്ടിന ഗ്ലാസ് ആയത് കാരണം നമുക്ക് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അത് പൊട്ടിപ്പോയാലോ, അപ്പോൾ ഇരട്ടി പണിയാവും എന്ന് കരുതിയിട്ട് ഞാൻ അത് നല്ലോണമൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെറുതായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ സമയത്ത് കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വെള്ളം നമുക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ അതേപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് വരെ നമ്മൾ കൈ അനക്കാതെ കുഴച്ചെടുക്കണം. എന്നാലേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എത്രയാണ് ചെറിയുള്ളി കൂടിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറാവാനൊന്നും പാടില്ല. കുറച്ചൊക്കെ ചെറിയുള്ളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് ഞാൻ 1 കപ്പ് നമ്മളെ തേങ്ങയാണ്, ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകമാണ് ഇതിലോട്ട് വേണ്ടത്. അതും ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചിട്ട് വരാം. അരഞ്ഞു പോകരുത്, ചതച്ചാൽ മാത്രം മതി. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. ഒന്ന് ചതച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒരു കറക്കം കറക്കിയിട്ടുണ്ട്. അപ്പോൾ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. മാവിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായ പോലെയൊക്കെ തോന്നും. എന്നാലും സാരമില്ല, ഇത് നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് വരുമ്പോൾ അത് കറക്റ്റ് നമ്മുടെ മാവ് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ വരും. കുറച്ചധികം സമയം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇനി പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പം ഇതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെയ്പത്തിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിലോട്ട് നെയ്യൊന്നല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, സാധാ നമ്മുടെ ഓയിലിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കയ്യിൽ ഇങ്ങനെ വെള്ളമാക്കിയതിന് ശേഷം ഇതിലോട്ട് ചെറിയ ഉരുള നമ്മളെടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രസ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, പക്ഷേ അതിപ്പോൾ പിന്നെ നമ്മൾ എണ്ണൊക്കെ ആക്കിയിട്ടല്ലേ നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ നെയ്പത്തിരി നല്ല എണ്ണ പിടിക്കും കേട്ടോ. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നമ്മളെ പാത്രത്തിലും കുറച്ച് വെള്ളമാക്കുക, പിന്നെ നമ്മളെ കയ്യിലും കുറച്ച് വെള്ളമാക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൗണ്ടിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ്, അധികം തിന്നും അധികം കട്ടിയൊന്നും ആവാൻ പാടില്ല കേട്ടോ. ഇത് ഇതാ ഇതുപോലെ വേണിട്ട് ആവാനായിട്ട്, ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല, എന്നാൽ നല്ല നേരിയതും ആവാൻ പാടില്ല. നേരിയതായിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബലം പിടിക്കും, കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും അധികം വേവൂല കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വരുന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഓയില് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചൂടുന്ന സമയത്ത് തന്നെയാണ് അടുത്തതും കൂടി പരത്തിയെടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഒക്കെ കൂടി ഞാൻ പരത്തി വെച്ചിട്ട് പിന്നെ ചുടലല്ല, രണ്ടും ഒപ്പം ആണ് കേട്ടോ നടത്തൽ. ചുടലും പരത്തലൊക്കെ ഒപ്പമാണ് ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പത്തിരി പിന്നെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലം വെക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചുട്ടെടുക്കട്ടെ. പിന്നെ ഇത് നമ്മൾ ഭൂരി ഉണ്ടാക്കിയെടുക്കണ പോലെ പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് മറിച്ചിടാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം മറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് സമയം വേണ്ടി വരും, നമുക്ക് ഏകദേശം കണ്ടാലൊക്കെ മനസ്സിലാവൂലേ അത് വേവിന് സമയം. അരിപ്പൊടി അത് കാരണം കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇട്ട പാടെ തിരിച്ചിടരുത്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പത്തിരി പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ചിടുന്നത്. പിന്നെ നല്ലൊരു ബ്രൗണിഷ് കളറ് വരുമ്പോൾ നമുക്ക് തിരിച്ച് കോരിയൊക്കെ ഇടാം. അപ്പോൾ ഈ പത്തിരി നമുക്ക് കറി കൂട്ടിയിട്ടും കറി കൂട്ടാതൊക്കെ കഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറി കൂട്ടി കഴിച്ചെടുക്കുക, ചിക്കൻ കറി അങ്ങനെയൊക്കെ മീൻ കറി, നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ കറി കൂട്ടി കഴിക്കാനായിട്ട് ഇതൊക്കെ കൂട്ടി തിന്നാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് വെറുതെ നമ്മൾ കഴിക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുപ്പ് നമുക്ക് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബൂരിനെ പോലെ തന്നെ ചെറുതായിട്ടൊക്കെ പൊന്തി വരും. അതിൻ്റെ നടുഭാഗം കണ്ടോ, നല്ല പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, പിന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റി ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കറിൻ്റെ കൂടിയും അല്ലാതെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണമായിട്ടോ രാത്രികത്തെ ഭക്ഷണമായിട്ടോ വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 4 മണിക്കത്തെ പലഹാരമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് എന്താണെന്ന് അറിയിക്കാനും മറക്കരുതേ.